ഹലോ മച്ചാമാരെ, ദ മിറാക്കിൾ കപ്പിൾ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അജ്മലിനും സിയയ്ക്കും പകരം ഞാൻ എന്തുകൊണ്ട് ഇൻട്രോ പറയുന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഇന്ന് നമ്മുടെ അജുവിൻ്റെ ബർത്ത്ഡേ ആണ്, അതായത് നിങ്ങളുടെ സ്വന്തം അജുക്കയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് വേണ്ടിയിട്ടൊരു സർപ്രൈസ് സിയ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സർപ്രൈസ് ഞാൻ വഴിയാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ഇൻട്രോ ആയിട്ട് വരുന്നത്. വേറെ ഒന്നുമല്ല, അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ സിയയുടെ വക ഒരു കേക്ക് അവൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് അവൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കേക്ക് മേടിക്കാനും ആ കേക്ക് സർപ്രൈസായിട്ട് അവിടെ എത്തിക്കാനുമായിട്ടാണ് എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സംസാരിച്ചധികം സമയം കളയുന്നില്ല, ഞാൻ നേരെ വീഡിയോയിലേക്ക് പോകണം, ബാക്കി വീഡിയോ കാണാം. അപ്പോൾ ഗൈസ്, സുജീഷ് കേക്ക് വാങ്ങിക്കാനുണ്ട്. സുജീഷ് എന്ന് പറയുമ്പോൾ ഇക്കാടെ അടുത്തൊരു ഫ്രണ്ടാണ്. കുറേ നാളോട്ട് ഞാൻ പ്ലാൻ ചെയ്ത് സുജീഷിനെയാണ് ഇപ്പോൾ ഫ്രണ്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇക്കാരോട് പറയരുതെന്ന്, ഒരു കാര്യം ഇക്കാരും ഇങ്ങനെ ടെൻഷൻ ആയിരിക്കും ആരോടെ ആയിരിക്കും പറയുന്നതെന്ന് കണ്ടുപിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും ഒരു ക്ലൂ ഒന്നും ഞാൻ കൊടുത്തില്ല. അവിടെ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞ കണക്കാണ് ഇപ്പോൾ സുജീഷ് എഴുതാൻ പോകുന്നത്, ഹാപ്പി ബർത്ത്ഡേ ഐ ലവ്. എന്തൊക്കെയായാലും ഞാൻ കേക്കിൽ എഴുതാനുള്ളതൊക്കെ പറഞ്ഞ എഴുതി കറക്റ്റ് സമയത്തിനുള്ളിൽ വീട്ടിലെത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി, ഇറ്റ്സ് മീ മിറാക്കിൾ കപ്പിൾ. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാനും ആമനായി ഒന്ന് വീഡിയോ എടുക്കാൻ വന്നത് എന്താണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, ഇക്കാളുടെ ബർത്ത്ഡേ ആണ്. ഇക്ക ഇപ്പോൾ ഇവിടെ ഇല്ല, പുറത്ത് പോയേക്കുവാണ്. ആ സമയത്താണ് നമ്മൾ ഈ വീഡിയോ എടുക്കണം. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, കാരണം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഒറ്റയ്ക്ക്. അപ്പം അതിൻ്റെ വിശേഷങ്ങളായിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. പിന്നെ ഇന്ന് നാളെ ഇന്നത്തെ പ്രത്യേകത എന്തെന്നറിയാമല്ലോ, ക്രിസ്മസാണ്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇന്ന് സ്പെഷ്യൽ എന്തരാണെന്ന് നോക്കാം. ഉമ്മ എന്തരൊക്കെ അവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇക്ക ഇപ്പോൾ വരാമെന്നാണ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ എന്തരാണെന്ന് നമുക്ക് നോക്കാം. പാപ്പ വന്നിട്ടുണ്ട്, പാപ്പ ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉമ്മ ഇവിടെ ഉമ്മ ഫുഡ് കൊണ്ടുവന്നില്ല, ഫുഡ് വരുന്നുണ്ട്. സ്പെഷ്യൽ ഉമ്മയുടെ നെയ്ച്ചോറും ഇറച്ചിയാണ്. പാപ്പ ഇവിടെ ഉണ്ട്, എല്ലാവർക്കും ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ. ഇക്കൊക്കെ ഉള്ളത് ഇട്ട് കേട്ടോ. ഇക്ക ഇപ്പൊ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു നീലക്കണ്ണിയാണ് ഇവിടെ കിടക്കണ. സലാഡ് ഇല്ല, ഇക്ക ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. ആ വന്ന ആള് വന്നിട്ടുണ്ട്. വാ 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 വാ, ചുമ്മാ ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. ക്യാമറ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉമ്മയുടെ സ്പെഷ്യൽ നെയ്ച്ചോറ് ഇതാ ഇറച്ചി നല്ല മണമൊക്കെ വരുന്നുണ്ട്. പാത്തുവിന്റെ വ്ളോഗ് എന്താണെന്ന് ഇനി നോക്കണം. ഇതെന്തോ അച്ചാറാ പാപ്പ വന്ന്, ആമനുണ്ട്. ഇതിന്റെ ശല്യം സഹിക്കാൻ വയ്യ. എന്തുവാ ഇത്? മാവ് 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 എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഇവിടുത്തെ ലൂയിസ്. ലൂയിസ് 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 ലൂയി ആക്കാന്ന മൂത്ത് കേട്ടോ. ഇവിടെ നല്ല ചിക്കൻ്റെ മണമൊക്കെ വന്നപ്പോ രാവിലെ വിളി തുടങ്ങിയത് ലൂയി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. പിന്നെ ഇതുവരെ ഒരുപാട് വിഷസൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇത്രയും വിഷസ് കിട്ടുന്ന ആദ്യമായിട്ടാണ്. ഏകദേശം ഇൻസ്റ്റയിൽ നിന്നും യൂട്യൂബിൽ നിന്നും വാട്സപ്പ് ഫ്രണ്ട്സും എല്ലാം കൂടെ ഏകദേശം ഒരു 600-700 ചുമ്മാ പറയുന്നതല്ല, 600-700 വിഷസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഞാൻ ഇട്ട കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാളും അല്ലെങ്കിൽ സാധാ കാളും വിളിച്ചൊക്കെ വിഷ് ചെയ്ത്. എന്തായാലും ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണാം. എന്തൊക്കെയോ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പാത്തു കൂടെ ഉഴപ്പിയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഫുള്ള് പാത്തുവിനെ ഏൽപ്പിക്കുവാണ്. ഇത് ലാസ്റ്റ് എഡിറ്റിംഗ് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ ഈ വീഡിയോ. ഹലോ ഗൈസ്, അപ്പം എനിക്കൊരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇക്കായ ഇവിടെ എത്തിക്കാനായിട്ട് ചുമ്മാ ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് വന്നേന്. ഇക്ക ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. വീട്ടിൽ കുഞ്ഞ് ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ നിന്ന് സർപ്രൈസായിട്ട് അങ്ങ് സർപ്രൈസ് ആക്കാനുള്ളൊരു പ്ലാനാണ്. നമുക്ക് പോവാം. വീട്ടിൽ ഇതാ ഇവിടെ നിൽപ്പുണ്ട് ആൾ. ആമനായും വാപ്പായും കൂടെയാണ് ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. കേക്ക് ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിലൂടെ ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാ ഇന്ന് കള്ളലക്ഷണത്തോടെ ഒന്ന് ചിരിക്കണേ. ഹലോ
അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മിസ്റ്റേക്ക് അവിടെ ഉള്ളപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒന്നും സർപ്രൈസ് പോലെ എത്തില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചുമ്മൊരു ഡ്രാമ. വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്, ഇനി വിട്ടിപ്പോയിട്ടാണ് സർപ്രൈസ്. ഞാൻ വീഡിയോ എടുക്കും കേട്ടോ. നമുക്കിനി വീട്ടിൽ പോയിട്ട് ബാക്കി വെച്ച്, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, വീട്ടിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, വണ്ടി വന്നു നമുക്ക് കയറിപ്പോവാം. എനിക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷം. കേക്കൊക്കെട്ടുണ്ട്. എന്നെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇതൊക്കെ പായി വെല്ലുവിളിയായി കെട്ടി എല്ലാരും വിചാരിച്ചു. പാപ്പ ഞാൻ വിളിച്ചു വർക്കല വിളിച്ചോണ്ട് പോയിട്ട് എനിക്ക് എന്തായാലും ഓ അങ്ങനെ പ്രതീക്ഷയാണ് വന്നത് കേട്ടോ. അവിടെ നിന്നിട്ട് കറങ്ങിയൊക്കെ നോക്കി ആരെയും കണ്ടില്ല. വിഷമിച്ചാണ് വന്നേ മനസ്സിലായി. Happy birthday to you, happy birthday to you. Happy birthday to you, Kaka. Come on, let's go. Let's go. Let's go. ആമനെ എടുക്കണ്ടേ? അല്ല ഗൈസ്, പാത്തു ആദ്യമായിട്ട് എടുത്ത സ്വന്തമായിട്ട് എടുത്ത വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സീരിയസ്ലി എനിക്ക് അറിയത്തില്ല. എന്തായാലും എടുത്ത് വെച്ച സാധനം തട്ടിക്കൂട്ടി എഡിറ്റ് ചെയ്ത് ചേർക്കണം, ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണും. എന്തായാലും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഈ ഒരു ബർത്ത്ഡേക്ക് ഈ കേക്ക്. എന്തുവാ എന്തോ ഉണ്ട്. എന്തായാലും ഒരുപാട് ബർത്ത്ഡേ വിഷയങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ കേരളത്തിന് അകത്തും പുറത്തുനിന്നുമായിട്ടൊക്കെ ഒരുപാട് ഒരുപാട് സൗഹൃദങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വിഷയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. പിന്നെ സപ്പോർട്ട് ചെയ്ത വാപ്പാക്കും ഉമ്മാക്കും പിന്നെ പാത്തുവിനും ആമനാക്കും എല്ലാവർക്കും. ഇനി എന്തോ എടുക്കാൻ പോകണം, എന്തൊക്കെ നോക്കട്ടെ, വെയിറ്റ് ചെയ്യും. ഞാൻ അത് ഞാനായിട്ട് തന്നെ കാണിക്കാം. എന്തൊരാ കൊണ്ടുവന്നിട്ടത്, കുഞ്ഞ് ഗിഫ്റ്റ്. വീഡിയോ എടുത്ത് നോട്ട്, എന്തെങ്കിലും നോക്കട്ടെ. ഞാൻ ആഗ്രഹിച്ചൊരു കള്ളറാണിത്. ഞാൻ ഒരിക്കൽ പോയി നോക്കിയിട്ട് എനിക്ക് ഞാൻ പിന്നെ എടുക്കാൻ തിരിച്ചു പോകുന്ന സെയിം സാധനങ്ങളത്. താങ്ക് യു. എനിക്ക് ഡയറി വിളിച്ച് ഇതിന്റെ പകുതി അവളോട്. താങ്ക് യു. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. ഇനി ഈ കേക്കൊക്കെ മുറിച്ച് തിന്നിട്ട് ഇന്ന് എന്തായാലും വൈകിട്ട് വെളിയിൽ പോയി ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാൻ ആണ്. എന്താണ് തന്നെ? അപ്പൊ ഗൈസ് എങ്കിൽ ആ വിശേഷങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് ബർത്ത്ഡേ കേക്ക് കുറിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതെല്ലാം കഴിഞ്ഞ്, ഇനി വൈകിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു പുറത്തു പോയി ഫുഡ് കഴിക്കാൻ ചോദിച്ചു. നമ്മുടെ സ്ഥിരം സ്പോട്ട് തന്നെയാണ് സെയ്ത്ത് റെസ്റ്റോറന്റ്. വർക്കലോട്ട് പോകാനായിട്ട് പോവാണ്. ഒരുപാട് ലേറ്റായി, എനിക്ക് ഒന്ന് 8:30 കഴിഞ്ഞ് അവിടെ പോയിട്ട് വല്ലോ പാപ്പം കിട്ടുമോ എന്തോ. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ പച്ച പേടകത്തിൽ അങ്ങോട്ട് പോകാനായിട്ട് പോവാണ്.